The Bishop Moore College community welcome you all to this evening of praise, worship and thanksgiving. Yada 2. Yada is a Hebrew word in the Bible. It exclusively means praise and thanksgiving. Give thanks, Yada, to the Lord, for he is good, for his steadfast love endures forever. Psalms 136, verse 1. It is always good to thank the Lord for all his manifold and bountiful blessings. And we here, as friends and fraternity and family and well-wishers of Bishop Moore College, we are here to render thanks to God Almighty. Without further ado, let us start today's program. Before I go on to that, let me just let you know that today's program would be in three sessions. The first session would be a welcome to the manager and bishop, Right Reverend Dr. Sabu Koshicharyan. And then we'll have the prize distribution on the lower stage, and the dignitaries would be seated in the audience after that. And finally, the third session would be the musical evening of and a Thanksgiving worship. So I welcome you all once again, and let us start with the first program. And I request our chaplain, Reverend Levin Koshi Mallasheril, to deliver the opening prayer. In the name of the Father, Son, and of the Holy Spirit. Amen. Nyangal adhyayi snehikina, nyangalde swargipidave, nalla devame. Ee anugrahikkappetta ee nalla samayathinayi nyangal nanniyode stotram cheyyunnu karthave. Yada prakaram kramikarikkuvan devam nalkiya krupakale orthu stotram cheyyunnu. Kazhinja naalukalil nadathiya devam ഇനിയും നടത്തുവാൻ മതിയാവനാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം അങ്ങയുടെ കൃപയിൻ മറവിൽ മറച്ചാട്ടെ, ബലഹീനതകളോടെ സമർപ്പിക്കട്ടെ. യേശുവിൻ നാമത്തന്നെ ആമേൻ. I call upon our principal, Dr. Jacob Chandy, to welcome the gathering. Abhivandya. തിരുമേനി റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, കൊച്ചമ്മ ജെസ്സി സാറ കോശി, കോളേജ് ചാപ്ലൈൻ റെവറൻഡ് ലെവിൻ കോശി മല്ലാശ്ശേരി, കോളേജ് ഐ ക്യു എസ് സി കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് മാത്യു ഇബ്രഹാം, കോളേജ് സൂപ്രണ്ട് ഓഫീസ് സൂപ്രണ്ട് മിസ്സസ് മേഴ്സി പോൾ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ അനു മാത്യൂസ് ടീച്ചർ, ഈ കോളേജിനെ മുൻപ് നയിച്ചിട്ടുള്ള ബഹുമാന്യരായ പ്രിൻസിപ്പളന്മാർ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, അനധ്യാപകർ, മുൻകാലങ്ങളിൽ ഈ കോളേജിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ, അനധ്യാപകർ, എല്ലാവർക്കും സ്നേഹ വന്ദനം. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സന്തോഷകരമായ രണ്ട് പരിപാടികളുടെ സമന്വയമാണ് ഈ ചടങ്ങ്. നമ്മുടെ കോളേജിനും കോളേജിനെ നയിക്കുന്ന സഭയ്ക്കും ഒരു പുതിയ മാനേജറിനെയും ബിഷപ്പിനെയും ദൈവത്തിൻ്റെ കൃപയാൽ ലഭ്യമായിരിക്കുന്നു.
അദ്ദേഹത്തെയും കുടുംബത്തെയും ആദരിക്കുകയും ഈ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങാണ് ഒന്നാമത്തേത്. രണ്ടാമതായി വീണ്ടും ബിഷപ്പ്മുർ കോളേജ് അതിൻ്റെ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് വർക്കിൻ്റെ റാങ്കിംഗ് പരിധിയിൽ 76th റാങ്കിലേക്ക് എത്തപ്പെട്ടതിൽ ഉള്ള ഹൃദയപൂർവമായ നന്ദി അർപ്പിക്കലും കൂടിയാണ് ഈ ചടങ്ങ്. അങ്ങനെ ഈ രണ്ട് ചടങ്ങുകൾ കൂടി ഒന്നിക്കുമ്പോൾ നാം വിശ്വസിക്കുന്നത് ദൈവനാമം അധികമായി മഹത്വപ്പെടുന്നു എന്നുള്ളതാണ്. അഭിമന്യ സാബു കോശി ചെറിയാൻ ബിഷപ്പ് തിരുമേനി എന്ന് വിളിക്കരുത് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷമുള്ള പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടു. എങ്കിലും പലപ്പോഴും നമ്മളുടെ നാവിൽ അറിയാതെ തിരുമേനി എന്ന് പറഞ്ഞു പോകുകയാണ്. ക്ഷമിക്കണം, തിരുമനസ്സാണ്. തിരുതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തിരുമനസ് എന്ന് പറയുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മനസ്സാണല്ലോ എല്ലാം. ഈ മാവേലിക്കരയുടെ പ്രദേശത്ത് ഒരു അച്ഛനായി ബഹുമാന്യനായ പീറ്റ് സായിപ്പിനാൽ സ്ഥാപിതമായ മാവേലിക്കര ക്രൈസ്റ്റത്തിൻ്റെ വികാരിയായി ഇരിക്കുന്ന കാലയളവിൽ അനേക തവണ ഈ കോളേജിൽ വരികയും കോളേജിൻ്റെ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ സഹായിക്കുകയും ചെയ്തത് ഞാൻ ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർക്കുകയാണ്. വളരെ നല്ല ഒരു നേതൃത്വമാണ് മാവേലിക്കരയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗോഥെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ജർമ്മൻ എഴുത്തുകാരൻ: എവ്രി പേഴ്സൺ എബവ് ഓർഡിനറി ഹാസ് എ സെർട്ടൻ മിഷൻ ദാറ്റ് ദേ ആർ കോൾഡ് ടു ഫുൾഫിൽ. Every person above ordinary has a certain mission that they are called to fulfill. ഒരു മിഷണറിയായി തൻ്റെ പട്ടത്ത ജീവിതം നിർവഹിക്കുമ്പോൾ ആന്ധ്രയുടെ വരണ്ട പ്രദേശങ്ങളിലേക്ക് പോകുവാൻ മടി കാണിക്കാതെ സാബുക്കേശ്വരിയാൻ അച്ഛനും കൊച്ചമ്മയും ആ പ്രദേശത്തേക്ക് പോകുകയും അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയും ചെയ്തത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തന്നെ വിളിച്ച ദൈവത്തിൻ്റെ നിയോഗത്തോട് 100% ഉത്തരവാദിത്വം പുലർത്തുകയും അവിടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ നടുവിലേക്ക് പോയി അവരുടെ വേദനകളിൽ, പ്രത്യേകിച്ച് കൊച്ചമ്മ ഒരു ഡോക്ടർ എന്ന നിലയിൽ, വൈദ്യസഹായം തുലോം കുറവായിരുന്ന സാഹചര്യങ്ങളിലൊക്കെ അവിടെയുള്ള ആളുകളെ ചികിത്സിക്കുകയും സൗഖ്യത്തിലേക്ക് നടത്തുകയും യേശുക്രിസ്തുവിൻ്റെ ദൗത്യം പൂർണ്ണമാക്കുകയും ചെയ്ത അനുഗ്രഹകരമായ ജീവിതത്തിൻ്റെ ഉടമയാണ്. മഹായിടവകയിൽ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ള ബിഷപ്പന്മാർ ബഹുഭൂരിപക്ഷം പേരും മിഷണറിമാരായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ബിഷപ്പ് ഉൾപ്പെടെ, തോമസ് കേമൻ തിരുമേനി ഉൾപ്പെടെ മിഷണറിമാരായിരുന്നു. ആ ഒരു വലിയ ദൗത്യം ദൈവം തങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി നിർവഹിച്ച അസാധാരണ വ്യക്തിത്വങ്ങളായിരുന്നു അവരെല്ലാവരും. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട
നവ മാനേജർ നമ്മളോടൊപ്പം ഇന്ന് ആയിരിക്കുന്നു. രണ്ടാമതായി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പാവപ്പെട്ടവരെക്കുറിച്ചുള്ളൊരു വലിയ കൺസേൺ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹം പലപ്പോഴും കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഉള്ള ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ്. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, മൈ മിഷൻ ഈസ് ടു ക്രിയേറ്റ് എ വേൾഡ് where we can live in harmony with nature. പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദർശനം എന്ന് വായിക്കുവാനിടയായി. ജാനെ ഗുഡ് ഓൾ എന്ന് പറയുന്ന ആംഗലേയ ആന്ത്രപ്രോളജിസ്റ്റാണത് പറഞ്ഞിട്ടുള്ളത്. അഭിമന്യ തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രകൃതിയോടിണങ്ങി ഒരു ദൗത്യം, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ഇണങ്ങിയ ഒരു ദൗത്യം, മിഷണറി താല്പര്യമുള്ള ഒരു പട്ടക്കാരൻ ആയിരുന്നു. ഇന്ന് ഈ മധ്യകേരള മഹായിടവേഗ എന്ന വലിയ സഭയുടെ CSI എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി തീർന്നിരിക്കുന്നു എന്ന് ദൈവം അതിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ സന്തോഷമാണ്. അഭിമന്യ തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയപൂർവ്വം വിനയത്തോടെ അഭിമന്യ ബിഷപ്പ് സാബുക്കെ ചെറിയാൻ തിരുമേനിയെ ഈ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. A man with dreams needs woman with a vision. ദർശനമുള്ള ഒരു സ്ത്രീ ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ദീർഘവർഷങ്ങളായിട്ടുള്ള ഒരടുപ്പവും സ്നേഹവും, പ്രിയ കൊച്ചമ്മ സൗമ്യതയുടെ നിറകുടമാണ്. വളരെ കൊച്ചമ്മ അവിടെ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത വിധം കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിൽ സന്തോഷം കാണുന്ന ഒരു നല്ല ഡോക്ടർ. അനേകം ആളുകൾ ഇപ്പോഴും കൊച്ചമ്മയെ തേടി ചെല്ലാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയ കൊച്ചമ്മയെ ഞങ്ങൾ ഈ കലാലയത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കോളേജിൻ്റെ ബർസാർ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാമെന്നും സംസാരിക്കാമെന്നും സംബന്ധിച്ചിരുന്നതാണ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ജെ ദാനിയേൽ. പക്ഷേ പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായ ഒരു കാര്യത്തിന് വേണ്ടി പോകേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് വരുവാൻ സാധിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കോളേജിൻ്റെ ചാപ്ലൈൻ, കൗമാരക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസിൽ യൗവനം വിട്ടുമാറാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ലെവിൻ കോശി മല്ലാശ്ശേരി അച്ഛൻ, അച്ഛന് പ്രവർത്തിക്കാനധികം സ്പേസ് കിട്ടിയിട്ടില്ല. കാര്യം ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇവിടെ വല്ലപ്പോഴുമൊക്കെയാണ് വരിക. പ്രിയ അച്ഛനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കോളേജിൻ്റെ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷ്വറൻസ് സെല്ലിൻ്റെ കൺവീനറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും അതേസമയം ഇക്കണോമിക്സ് വിഭാഗത്തിൻ്റെ തലവനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം സാർ. സാറ് ഈ മീറ്റിങ്ങിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. സാറിനെ സ്നേഹപൂർവ്വം മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോളേജിൻ്റെ ഓഫീസ് സൂപ്രണ്ട് ശ്രീമതി മേഴ്സി പോൾ. ശ്രീമതി മേഴ്സി പോളിനെ ഈ മീറ്റിങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിലേക്ക് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. വിദൂരത്തിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇത്തവണത്തെ പ്രത്യേകത കാരണം ക്ഷണിക്കുവാൻ ശ്രമിച്ചില്ല. കൊറോണയുടെ COVID-19 പശ്ചാത്തലത്തിൽ 100-ൽ താഴെ ആളുകളെ മാത്രമാണ് നമ്മൾ
പുറത്തു നിന്ന് ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾ വിളിച്ചവർ ഒട്ടുമിക്ക പേരും ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ മുൻ പ്രിൻസിപ്പൽമാരായ പ്രിയപ്പെട്ട മാമൻ വർക്കി സാറ്, ലീലാമ്മ ചിസ്റ്റർ, എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രകാശമുള്ളത് കൊണ്ട് ഓഡിയൻസ് ശരിക്കും കാണുവാൻ സാധിക്കാത്തൊരു അവസ്ഥയുണ്ട്. അവരെ പ്രത്യേകമായി പ്രിൻസിപ്പൽമാർ മറ്റാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെയും പ്രത്യേകമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുൻ അധ്യാപകന്മാർ, അധ്യാപികമാർ, മുൻ അനധ്യാപകർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷകർത്താക്കളായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, അവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കോളേജിലെ എല്ലാ അധ്യാപകരെയും എല്ലാ അനധ്യാപകരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ അധ്യാപകർ അനധ്യാപകർ എല്ലാവരും ഈ യാദാച്ചു എന്ന ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നിർവഹിക്കുന്നത് ഗായക സംഘമാണ്. ബിഷപ്പൂർ കോളേജിന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഒരു ലൈവായിട്ടുള്ളൊരു ഒരു ഗായക സംഘം ഉണ്ട്. അതിൽ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്. എന്നാൽ ഇത്തവണ നമുക്ക് വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പേഷൻ ഉള്ള ഇൻ റെപ്രസെൻറ്റേറ്റീവ് നേച്ചർ, കാരണം ഈ കോവിഡ് പശ്ചാത്തലമായതുകൊണ്ട് അവരെ ഞങ്ങൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തു എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ്. എങ്കിലും സാഹചര്യം ഇതായതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്യേണ്ടി വന്നത് എന്ന് അറിയിക്കുന്നു. ഗായക സംഘം, ഗായക സംഘത്തിൽ ഓർഗൻ വായിക്കുന്ന പ്രിയപ്പെട്ട മകൻ, എല്ലാവരെയും അവരെയും പ്രത്യേകമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ NCCയിൽ വളരെ നല്ല നിലയിൽ സ്തുത്യർഹമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട NCC കേഡറ്റ്സിനെയും എല്ലാ പ്രിയപ്പെട്ടവരെയും, ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻ ടീച്ചറിനെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടെ, യൂട്യൂബിൽ ധാരാളം ആളുകൾ ഈ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. Now is the time to honor the bishop and manager of the college and Kochima. First we would honor them with shawls. I request the principal and the vice principal to do the honors. The principal to honor the bishop with the traditional shawl. I think we can all give them a round of applause. The vice principal to do the honors for Kochima. കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ടീച്ചർ ദീർഘകാലം 34 വർഷം ഈ കോളേജിൽ സേവനമനുഷ്ഠിച്ച് ഈ ഏപ്രിൽ 30-ാം തീയതി വിരമിക്കുന്നു. ടീച്ചറിനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ HOD പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ജി തോമസ് സാറ് നമ്മളോടൊപ്പം വേദിയിൽ അവിടെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. സാറിൻ്റെ സേവനം നിസ്തുല്യമാണ്.
അപ്പോൾ ഇവൻ്റെ തിരുമേനി എല്ലാ ആശംസകളും കഴിഞ്ഞ മീറ്റിങ്ങിൽ അറിയിച്ചു. പ്രിയപ്പെട്ട ജി തോമസ് സാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Honoring the directive of the bishop, we, the Bishop Moore College, are being a community-centered college, and we would like to offer gifts to the palliative center Aliver of the Bishop Jacob Memorial Hospital at Pallam. We request the Thirumeni to offer our gifts and hand it over to the palliative care. I request Professor G. Thomas sir to kindly come onto the dais and hand over a token of our gift to the bishop. We have bought gifts of bed sheets from Tholasheri bed sheets from the CMS Weaving School, Tholasheri, and we would like to hand this over to the bishop for the palliative center at Pallam. Thank you, Thirumeni. Thank you, G. Thomas, sir. I request Dr. Anoop Nair to hand over the ICU cot, a token of it, donated in memory of his father to the bishop, again for the palliative center at Pallam. Thank you, Dr. Anoop. Thank you, the bishop. Thank you, everyone. Now, for the felicitations, I call upon Dr. Ranjit Matthew Abraham, IQAC Coordinator and Head of the Department of Economics, to offer felicitations. Abhivandya Bishop, Right Reverend Dr. Malayil Sabu Kecharyan, ബിഷപ്പ് കൊച്ചമ്മ ഡോക്ടർ ജെസ്സി സാറ കോശി, ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ചാണ്ടി, കോളേജിൻ്റെ ചാപ്ലിൻ റെവറൻ ലെവൻ കോശി മല്ലശ്ശേരിൽ, കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ മാമൻ വർക്കീസർ, ഡോക്ടർ ലീലാമ ജോർജ്, വൈദിക ശ്രേഷ്ഠർ, അധ്യാപകർ, അനധ്യാപകർ, പൂർവ അധ്യാപകർ, കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ അനു മാത്യൂസ്, മിസ്സസ് മേഴ്സി പോൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പൂർവ വിദ്യാർത്ഥികളെ, കോളേജിൻ്റെ അഭ്യുദയകാംക്ഷികളെ, മധ്യകേരള മഹായിടവകയുടെ 13-ാമത് ബിഷപ്പും ബിഷപ്പ് മൂർ കോളേജിൻ്റെ മാനേജരും ആയ നമ്മുടെ ബിഷപ്പിന് ആശംസകൾ അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ബിഷപ്പ് മൂർ കോളേജിൻ്റെ പ്രഥമ പ്രിൻസിപ്പൽ റെവറൻ കെ സി മാത്യു അച്ഛൻ പലപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിച്ച ഒരു വാചകമാണ്, സഭയുടെ ദൗത്യം മൂന്നാണ്: ടു പ്രീച്ച്, ടു ടീച്ച് ആൻഡ് ടു ഹീൽ. പ്രസംഗിക്കുക, പഠിപ്പിക്കുക, സൗഖ്യമാക്കുക. ഈ മൂന്ന് മേഖലകളിലും വളരെ പ്രാവീണ്യം ഉള്ള ഒരു കുടുംബത്തെയാണ് സർവശക്തനായ ദൈവം ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മധ്യകേരള മഹായിടവകയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടെ കടന്നുപോയി ദൈവം മധ്യകേരള മഹായിടവയ്ക്ക് ഒരു ബിഷപ്പിനെ നമ്മൾക്കായിട്ട് നൽകിയിരിക്കുകയാണ്. ഇത് ഒരു ദൈവീക ഇടപെടലാണ്. അനേകം ആൾക്കാർ ഇതിനായിട്ട് ആഗ്രഹിച്ചെങ്കിലും ദൈവം തെരഞ്ഞെടുത്തത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പിനെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഭയുടെ ദൗത്യം ടു പ്രീച്ച്, ടു ടീച്ച് ആൻഡ് ടു ഹീൽ. തിരുമേനി വൈദികനായി പ്രവർത്തിക്കുമ്പോൾ തൻ്റെ വൈദിക ശുശ്രൂഷ ആരംഭിക്കുന്നത് ആന്ധ്രാ മിഷനിൽ നിന്നാണ്. അനേകം വർഷങ്ങൾ ആന്ധ്രാ മിഷനിൽ പ്രവർത്തിച്ച് പ്രസംഗിക്കുക,
ജനങ്ങൾക്ക് സുവിശേഷം അറിയിക്കുക എന്ന സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വളരെ ഭംഗിയായി നിറവേറ്റിയ തിരുമേനിയാണ് ദൈവം ഈ സഭയ്ക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുവാൻ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ഇതൊരു ദൈവിക ഇടപെടൽ തന്നെയാണ്. സഭയുടെ രണ്ടാമത്തെ ദൗത്യം ടു ടീച്ച് എന്നുള്ളതാണ്. നമ്മുടെ മധ്യകേരള മഹായിടവയ്ക്ക് അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ള ഒരു മഹായിടവകയാണ്. ബിഷപ്പ് മൂർ കോളേജിൻ്റെ മാനേജറായിട്ടാണ് തിരുമേനി ഉയർത്തപ്പെട്ടിരിക്കുന്നത്. തിരുമേനി ഒരു അധ്യാപക മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു മകനാണ്. തിരുമേനി അധ്യാപക വൃത്തി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. തിരുമേനി വിദ്യാഭ്യാസ ട്രെയിനിങ്ങിൽ കടന്നുപോയി ഒരു അധ്യാപകനാകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അധ്യാപകരുടെ ക്ഷേമം അന്വേഷിക്കാൻ തീർച്ചയായിട്ടും തിരുമേനിക്ക് സാധിക്കും. രണ്ടാമത്തെ സഭയുടെ ദൗത്യം പൂർത്തീകരിക്കുവാൻ തീർച്ചയായിട്ടും ദൈവം തിരുമേനിയെ ശക്തീകരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. മൂന്നാമതായി സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ടു ഹീൽ. തിരുമേനിയുടെ കുടുംബം, കൊച്ചമ്മ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ഡോക്ടറാണ്. അനേകം ആൾക്കാർക്ക് ആശ്വാസം നൽകുവാൻ കൊച്ചമ്മയെ ദൈവം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ തിരുമേനിയുടെ മകനും ഈ ഒരു മേഖല തന്നെ തിരഞ്ഞെടുത്ത് അവർ കുടുംബമായി ഈ ഹീലിംഗ് മിനിസ്ട്രിയിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ അവസരത്തിൽ സഭയ്ക്ക് നേതൃത്വം നൽകുവാനും ബിഷപ്പ് മൂർ കോളേജിൻ്റെ മാനേജറായി പ്രവർത്തിക്കുന്ന നമ്മുടെ ബിഷപ്പിന് ബിഷപ്പ് മൂർ കോളേജിൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിലുള്ള എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. സർവശക്തനായ ദൈവം എല്ലാ നന്മകളാലും എല്ലാ കൃപകളാലും ബുദ്ധിയും വിവേകവും നന്മയാലും തിരുമേനിയെ ശക്തീകരിക്കട്ടെ. തിരുമേനിയുടെ കർത്തവ്യ നിർവഹണത്തിൽ എല്ലാവിധ നന്മകളും ദൈവം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിഷപ്പ് മൂർ കോളേജിൻ്റെ എല്ലാവിധ ആശംസകളും ബിഷപ്പ് മൂർ കുടുംബത്തിൻ്റെ ആശംസകളും നന്മകളും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. I call upon Mrs. Mercy Paul, Office Superintendent, to offer felicitations. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ചാണ്ടി സർ, അഭിമന്യ ബിഷപ്പ്, റവറൻ ഡോക്ടർ സാബു കെച്ചറിയാൻ, കൊച്ചമ്മ ഡോക്ടർ ജെസ്സി സാറ കോശി, കോളേജ് ചാപ്ലിൻ റവറൻ ലെവിൻ കോശി, വൈസ് പ്രിൻസിപ്പൽ അനു മാത്യൂസ്, ആദരണീയരായ വിശിഷ്ട അതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, ബിഷപ്പ് മൂർ കോളേജ് കുടുംബാംഗങ്ങളെ, ബിഷപ്പ് മൂർ കോളേജിൻ്റെ പുതിയ ഒരു അധ്യായം കൂടെ തുറക്കപ്പെടുകയാണ്. ഇനി മുതൽ പുതിയ മാനേജറോടൊപ്പം കോളേജിൻ്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. CSI മധ്യകേരള മഹായിടവകയുടെ ബിഷപ്പായി 2021 ജനുവരി 18 റവറൻ ഡോക്ടർ സാബു കെച്ചറിയാൻ ചുമതലയേറ്റു. തീർച്ചയായും വളരെ ശ്രേഷ്ഠമായ ഈ പദവിയിലേക്ക് അദ്ദേഹം നടന്നെടുത്തത് ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിഷപ്പ് മൂർ കോളേജ് കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിൽ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ സാബു കെച്ചറിയാന് ആശംസകൾ നേരുന്നതിന് എനിക്ക് ഈ അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ബിഷപ്പിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു വൈദികനായിട്ടാണ്. തന്നെയുമല്ല, അദ്ദേഹം നല്ലൊരു കർഷകൻ കൂടിയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. തൻ്റെ ദൈനംദിന ജീവിതത്തോടൊപ്പം കൃഷി കാര്യങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വൈദികനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. മധ്യകേരള മഹായിടവകയെ നയിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ദൈവം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. തന്നെയുമല്ല, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൂൾ എന്നിവയുടെയൊക്കെ മാനേജർ എന്ന നിലയിൽ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കി സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ സാബു കെച്ചറിയാൻ നേതൃത്വം നൽകുന്ന CSI
മധ്യകാല മഹാ ഇടവയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ബിഷപ്പിനും കുടുംബത്തിനും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നതോടൊപ്പം ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം യാദ ടു എന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് തുടർന്ന് ഇവിടെ നടക്കുന്നത്. ബിഷപ്പ് മൂർ കോളേജിന് ലഭിച്ച നേട്ടങ്ങൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് ഈ ശുശ്രൂഷയിലൂടെ. കൂടുതൽ കൂടുതൽ അംഗീകാരങ്ങളും വിജയങ്ങളും ബിഷപ്പ് മൂർ കോളേജിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you. Now for the manager's speech, I request Right Reverend Dr. Malayil Sabu Kushichiriyan to address the gathering. വന്ദ്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ചാണ്ടി സാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കോളേജിൻ്റെ മുൻ സാരഥികളായിരുന്ന പ്രിൻസിപ്പൽമാർ, അധ്യാപക അനധ്യാപകർ, മുൻ അധ്യാപകർ അനധ്യാപകർ, വിദ്യാർത്ഥി സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ കോളേജിലെ രണ്ടാമത്തെ പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത്. 3 മണിക്ക് ഈ സ്കൂളിൽ നിന്ന് ഈ കോളേജിൽ നിന്ന് വിരമിക്കുന്ന 2 അധ്യാപകർക്ക് കോളേജ് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്ന അവസരമായിരുന്നു. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അധ്യാപകർ, നമ്മൾ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ ഈ വർഷം ഈ കലാലയത്തോട് യാത്ര പറയുക. അവർക്ക് കോളേജിൻ്റെ മാനേജ്മെൻ്റ് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു അത്. തുടർന്ന് ഇപ്രകാരം ഈ മീറ്റിംഗ് ക്രമീകരിച്ചതിൽ പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പലിനെയും ഈ മാനേജ്മെൻറ്റുള്ള എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അച്ഛന്മാർ ഉൾപ്പെടെയുള്ള ഒരു സമൂഹം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുക. കോവിഡ് പ്രോട്ടോക്കോളില്ലായിരുന്നുവെങ്കിൽ ഹാൾ നിറഞ്ഞ ആളുകളുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ പാലിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. കാലാകാലങ്ങളിൽ സഭയ്ക്ക് നേർത്തു നൽകുവാൻ ദൈവം ആളുകളെ തിരഞ്ഞെടുക്കുന്നു. ഇതോടൊപ്പം തന്നെ കോളേജിനും അതിലൂടെ നേതൃത്വം ലഭ്യമാകുന്നു. ജനുവരി 18 ഈ ഒരു പുതിയ ദൗത്യം ദൈവം എന്നിലും ഭരമേൽപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം അഭ്യർത്ഥിക്കുക. പ്രശസ്തമായ കോളേജുകൾ മധ്യകാല മഹാ ഇടവയ്ക്കുണ്ട്. CMS കോളേജ്, ബിഷപ്പ് മൂർ കോളേജ് തുടങ്ങി കേരളത്തിൽ കിടപിടിക്കത്തക്ക കോളേജുകളാണ് നമ്മളുടേത്. അതിന് മുൻപോട്ടുള്ള പ്രയാണമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാൻ CMS കോളേജിൽ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ കോളേജുകളെല്ലാം ഒറ്റ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരണം എന്നുള്ളത്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലാകുകയാണെങ്കിൽ അതിലൂടെ സെൽഫ് ഫിനാൻസ് മേഖലയിൽ നിൽക്കുന്ന നമ്മളുടെ വിദ്യാപീഠുകളെയും ജൂനിയർ കോളേജുകളായി വളർത്തണം. ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതൊരു മുതൽക്കൂട്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എൻ്റെ പിൻപിലുള്ളത്. അത് ഒന്നിച്ചുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലത്തിലൂടെ മാത്രമേ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സഭയുടെ വലിയൊരു ദൗത്യമാണ് പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. പള്ളത്തുട നമ്മുടെ പാലിയേറ്റീവ് കെയറിന് ഈ കോളേജിലൂടെ ഇപ്പോൾ ലഭ്യമായ സംഭാവനകൾ,
അത് വളരെ വിലമതിക്കുന്നത്. മഹാ ഇടവടി അധ്യക്ഷൻ എന്ന നിലയിൽ പള്ളം പാലിയേ ചീഫ് കെയറിനോട് നിങ്ങൾ കാണിക്കുന്ന കരുതലിന്, പ്രിൻസിപ്പലിനോടും ഈ കോളേജ് കുടുംബത്തോടും പ്രത്യേകം നന്ദി പറയട്ടെ. ഏത് പ്രവർത്തന മേഖലയുടെയും വലിയ ദൗത്യമാണ് നീഡിയായ ആളുകളെ കണ്ടെത്തുകയും അവരെ കരുതുകയും ചെയ്യുക. പള്ളം പാലിയേറ്റീവ് കെയറിൽ ചെയ്യുന്നത് ക്ഷീണിതരായി സാധ്യതകളില്ലാത്ത ഒത്തിരി ആളുകളുടെ അടുക്കിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. നമുക്കൊരു വാനുണ്ട്, ആ വാനിൽ ഡോക്ടേഴ്സും നഴ്സസും അച്ഛന്മാരും ഒരാളും കാണും. അവിടെ പോയി അവർക്ക് വീടുകളിൽ ചെന്ന് ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്ന അനുഭവം. സാമ്പത്തികമായ ശേഷിയുള്ളവർക്കും അതിൻ്റെ സേവനം ലഭിക്കും, അവരതിന് പേ ചെയ്യും. അല്ലാത്തവരെയും നമ്മൾ കരുതേണ്ടത് ആവശ്യമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തെയും കരുതുവാനുള്ള ബാധ്യത, അതാ ക്രൈസ്തവ ദൗത്യം എന്നത്. ആ ദൗത്യത്തിൽ ഈ കോളേജും പങ്കാളിയായതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ബിഷപ്പ് എന്ന നിലയിൽ ഞങ്ങൾക്ക് കുടുംബമായി ഈ കോളേജ് നൽകിയ ആദരവിന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. അടുത്ത ഒരു സെഷനിലും പ്രസംഗിക്കേണ്ടത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ ചുരുക്കുക. എല്ലാ നല്ല വാക്കുകൾക്കും ആദരവിനും പ്രത്യേകം ഞങ്ങൾ കുടുംബമായി നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന തുടരുന്നുണ്ടാകണം. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ഈ കോളേജിൻ്റെ നന്മയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിപ്പാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. For the first session of today's program is over, and now we move on to the prize distribution, which will be held on the stage nearer to the audience. I request the bishop and other dignitaries to be seated in the front row. I request the bishop to do the honors and give away the prizes to the student and teacher achievers of the college. I call upon Professor George Kurian, former bursar of the college, to come forward. Professor George Kurian, I request Thirumeni to hand over a memento to him. I request the NCC volunteers to please be there. Let us give a round of applause to Professor George Kurian, who has been serving the college sincerely. We thank God for his services and for his good health, and we wish you all wishes in the future. God bless you, sir, you and your family. Thank you, Thirumeni. Thank you, George Kurian, sir. Now for the achievement of the teachers. We are giving away awards to the teachers who have achieved well in spaces outside the college. We call upon Ms. Rekha K, assistant professor of the Department of Malayalam, who is a renowned writer. She was awarded the Kerala Sahitya Award for Malayalam short story in 2019. And she won the Vaikom Muhammad Bashir Prize for Malayalam Short Story 2020. We are honored to have Rekha in our college. Thank you, Thirumeni. I call upon Mr. Robert Raju, Assistant Professor of the Department of Botany, who is the working president of the youth movement of the Madhya Kerala Diocese. Best wishes, Mr. Robert Raju, for your working in
the youth movement of the diocese. Now for an academic achievement, I call upon Ms. C.G. K. Mary and Mrs. Rekha Rose Koshi, both assistant professors of the Department of Chemistry. A patent was granted for their invention, crystalline chitin nanoviscose and composites, by the Government of India. This is the first patent granted from the Cochin University of Science and Technology. Mrs. C.G. K. Mary, who is the head of the Department of Chemistry, and the next in line, Mrs. Rekha Rose Koshi. Congratulations on your achievement and for the patent. Thank you. Now for the top achievers of the student community, rank holders, I call upon Ms. Ria Mary Charyan, who has secured the second rank, MSc Botany. Robert, sir, maybe you could get the award on her behalf. Mrs. Geethu Molyu, second rank, MSc Analytical Chemistry. Dr. Tricia will accept the award on her behalf. Ms. Aishwarya M., first rank, BA English Language and Literature. Aishwarya M., Dr. Anoop receiving the award on her behalf. Ms. Ajmiya A., first rank, BSc Chemistry. Ajmiya. Linda, Professor Linda, kindly accept the award on her behalf. Ms. Gayatri V., second rank, BSc Botany and Biotechnology. Robert sir can accept that award too on Gayatri's behalf. Most of these student top achievers, they are all on various courses, doing their courses and having internal exams or external exams, and that is why they are unable to be here. Thank you for that. Now for the Stars of Moor, we have an annual function in the college where we select top all-rounders of the college by various steps, both oral and written exams, and the winners are three: Amju Krishna S. of MA English. Amju, we are proud of you. You can accept the award, Star of Moor. Amju Krishna, MA English. Congratulations and well done. Anju Venugopal, BSc Mathematics, winner of Stars of Moor, or the Star of Moor here, BSc Mathematics, Anju Venugopal. Congratulations, Anju. Best wishes for your future. Anju V. Matthew, BSc Physics, another Star of Moor. Congratulations, Anju V. Matthew. Congratulations and best wishes, Anju. There are congratulations. There are other finalists. May I read out the names? Those of you who are here, kindly come forward. Messi is John, MA English. Messi is here. Messi is here. Anoop, Messi is here. Congratulations, Messi. Iona Ann Sebastian, BSc Mathematics. Her mother, Major C.G. Sebastian, will accept the award on her behalf. Congratulations to Iona. Ashlyn K. Jain, BA Economics. Ashlyn, Professor Reggie would accept the award on her behalf. For Ashlyn K. Jain. Aishwarya L., BSc Physics. Aishwarya is here. Aishwarya L. Congratulations, Aishwarya. Yahya Ibnu Siraj of BA English. Is Yahya here?
Anoop can accept the award on his behalf. Devika B. Kumar, BSc Physics. Devika is here. Devika B. Kumar, BSc Physics. Anusree U, BSc Zoology. Anusree is here. Anusree U, BSc Zoology. Congratulations, Anusree. Thank you. The session is over. Thank you, Bishop. Thank you, Principal and Vice Principal. Now we move on to the Thanksgiving service. I call upon the choir to come onto the stage and assemble. I request all to kindly bow down your heads and let us worship the Lord. This is a time of thanksgiving. The Bishop Moore College family is praising God Almighty. As we wait for the choir to take their places, let us think of all the blessings that the Lord God has showered on us. We thank God Almighty for His bountiful and manifold blessings and for being recognized as a premier institution in the National Institute Ranking Framework 2020. We thank God for our new manager and for Kochima. We thank God for the university rank holders, the students, for the teachers and the non-teachers and teaching staff and their achievements, for the well-wishers, the alumni, the PTA, and all the stakeholders of this esteemed institution. We thank God for our former teachers and our former students. We thank God for keeping us safe and healthy during these trying times. For our community outreach programs, we thank the Lord. Let us take this moment to thank the Lord. Let us begin our musical service.
I call upon Reverend Levin Koshi Mala Shejil, our chaplain, to come forward for the short service. Before that, we would have the opening hymn, Ellavarum Yesu Namathe. I request all to join for the same. Over to Levin Achan. Let us all rise up for the worship service. God is spirit, and they that worship him must worship him in spirit and in truth. O worship the Lord in the beauty of holiness. Let the whole earth stand in awe of him. Where two or three are gathered together in my name, there am I in the midst of them. Let us pray. Beloved, we have come together in the presence of Almighty God and the whole company of heaven to offer unto him, through our Lord Jesus Christ, our worship and praise and thanksgiving, to make our confession of our sins, to pray as well for others as for ourselves, that we may know more truly the greatness of God's love and show forth in our lives the fruits of his grace, and to ask on behalf of all men such things as their well-being doth require. Therefore, let us in silence remember God's presence with us now. Let us spend a few minutes of silence. Let us humbly confess our sins to Almighty God. Let us join together in the prayer. O God, our Father, we have sinned against thee in thought, word, and deed. We have not loved thee with all our hearts.
We have not loved our neighbors as ourselves. Have mercy upon us. We beseech thee, cleanse us from our sins and help us to overcome our faults through Jesus Christ our Lord. Amen. May the Almighty and merciful Lord grant unto us pardon and remission of all our sins. Time for amendment of life and the grace and comfort of the Holy Spirit. Amen. O Lord, open thou our lips. Glory be to the Father and to the Son and to the Holy Spirit. Amen. Holy, holy, holy Lord God of hosts, heaven and earth are full of thy glory. Glory be to thee, O Lord Most High. Blessed is he that has come and is yet to come in the name of the Lord. Hosanna in the highest. Holy art thou, O God. Holy art thou, Almighty God. Holy art thou, mortal God. O thou that hast crucified for us, have mercy upon us. O Lord, have mercy upon us. O Lord, have compassion and mercy upon us. O Lord, accept our worship and our prayers. Have mercy, Lord. Glory be to thee, O God. Glory be to thee, Maker of all. O Christ, King, who hast compassion on thy sinful servants, glory be to thee, grant us thy blessing, Lord. Let us join in the Lord's Prayer. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done in earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive them that trespass against us. And lead us not into temptation, but deliver us from evil. For thine is the kingdom, the power and the glory, forever and ever. Amen. Please be seated. The next song is a beautiful Thanksgiving song, which gives the essence of this Thanksgiving service. എന്നെന്നും സഖിയായി എന്നും നൽ തുണയായി താങ്ങി നടത്തിയിടും നാഥ ആയിരം ആയിരം സ്തോത്രങ്ങളാൽ ആരാധിച്ചിടുന്നു ഞാൻ. സംഗീതത്തിലൂടെ ദൈവത്തിൻ്റെ ദാനത്തെ നമുക്ക് ഓർക്കാം. ചൊല്ലാൻ എനിക്കുണ്ടിൻ നേരെ നീ തന്ന ദാനങ്ങൾ ഓർത്താൽ ആവില്ലല്ലോ പാടാതിരിക്കാൻ വാഴ്ത്തി സ്തുതിച്ചിടും ഞാൻ. ഈ പാട്ട് നമ്മൾക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കേൾക്കാം. ചീടും ഞാൻ
Now for the all-time favorite, the Lord's My Shepherd. I request our Vice Principal, Professor Anu Matthews, to join the choir and me in the rendition of this next number.
Mr. C.B. George will now read the psalm. സങ്കീർത്തനം 103. എൻമന്മേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻമന്മേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു, അവൻ്റെയും കരുണയും നിന്നെ അണിയിച്ചിരിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരികത്തവണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതൻ വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രയേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഫലസിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നുമില്ല, അവൻ നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു. കാറ്റതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം അത് പിന്നെ അറിയുകയില്ല. യഹോവയുടെ ദയയോ എന്നുവെന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്ക്, അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവയെ തൻ്റെ സിംഹാസനത്തെ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഫലസിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകന്മാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലത്തിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി വിഷമൂർ കോളേജ് കുടുംബം ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഈ അടുത്ത ഗാനം വളരെ സുപരിചിതമാണല്ലോ. ഒരിക്കൽ കൂടി ഞാൻ നന്ദി കരേറ്റുന്നു. അതെ, വർണ്ണിപ്പാൻ വാക്കുകളില്ല, എണ്ണിയാൽ തീരുകയില്ല നീ ചെയ്ത അനുഗ്രഹങ്ങൾ. ഒരിക്കൽ കൂടി ഞാൻ നിൻ സന്നിധിയെ നന്ദി കരേറ്റിടുന്നു.
The next number is by Eugene L. Clark. Nothing is impossible, based on Mark 10:27 and Luke 1:37. Nothing is impossible when you put your trust in God. Nothing is impossible when you are trusting in His Word. Hearken to the voice of God to thee. Is there anything too hard for me? Then put your trust in God alone and rest upon His Word. For everything, oh everything, yes everything is possible with God. Nothing is impossible when you put your trust in God. Nothing is impossible when you're trusting in His Word. Hearken to the voice of God to thee. Is there anything too hard for me? Then put your trust in God alone and rest upon His Word. For everything, oh everything, yes everything is possible. Spoke the appeal.
Our principal, Dr. Jacob Chandy, will lead the next number. VC Chiriyan sir harmonize eda Yeshuve ninde roopam ee ende kannukalkku etra saundaryam enna gaanam namukku kelkam.
This being the Passion Week, the next song talks of the sacrificial love of Christ on the cross and the resurrected Christ. കാണുക നീ കാരുണ്യവാനെ കുരിശതിൽ കാൽവറിയിൽ കേണു കണ്ണീർ തൂകുന്നു നോക്കൂ കാൽവറി മേടുകളിൽ എന്തൊരു സ്നേഹം പാപികളാം നരനിൽ നൊന്തു ചങ്കുടഞ്ഞു പ്രാണൻ വിടിയുകയായി എന്നാൽ ജയിച്ചവനായി വിൺപുരി തന്നിൽ ജീവിക്കുന്ന ഈ യേശുപരനെ നമുക്ക് ആരാധിക്കാം. Thank you.
I request the choir to be seated. Now is the time for the community extension project of the college. I call upon the convener of the project, Dr. Varghese Anikurian, to come forward and elaborate on the project and handle the session. I call upon the bishop, principal, the vice principal, Kuwait alumni representatives, Advocate Prasida Babu and Mr. Tom Jacob, the engineer of the project, Mrs. Gigi Jacob, the head of the Department of Economics, Dr. Ranjit Matthew Abraham, onto the dais. And I call upon Sudhi Krishnan, the student, and his parents, Soman and Sujata, onto the stage. അഭിനന്ദന തിരുമേനി, പ്രിയപ്പെട്ട കൃഷ്ണമ്മ, അഭിമാനനായ കോളേജ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ചാരത്തും ദൂരത്തുമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, NIRF 2020 റാങ്കിങ്ങിൽ മികച്ച സ്ഥാനം ലഭിച്ചതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള താങ്ക്സ് ഗിവിംഗ് സർവീസ് യാദാ 2-ൽ വെച്ച് നമ്മുടെ പ്രളയ ദുരിതാശ്വാസ പരിപാടികളുടെ പദ്ധതികളുടെ പൂർത്തീകരണം നടക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. 2018-ൽ നടന്ന യാദാ 1-ലും ഭാഗികമായി നഷ്ടം ഉണ്ടായ 6 വീടുകൾക്കുള്ള സാമ്പത്തിക സഹായം നമ്മൾ വിതരണം ചെയ്തിരുന്നു. കോളേജിൻ്റെ നേട്ടം ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്നുള്ളതിൽ വളരെ നമുക്ക് അഭിമാനിക്കാനുണ്ട്. 2018 പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കോളേജിൻ്റെ സമഗ്രമായ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. റെസ്ക്യൂ, റിലീഫ്, റീഹാബിലിറ്റേഷൻ എന്നീ 3 മേഖലകളിലും കോളേജിൻ്റെ മികച്ച പങ്കാളിത്തമുണ്ടായിട്ടുണ്ട്. നമ്മുടെ ആദ്യഘട്ട ആലോചനകളുടെ ഭാഗമായിട്ട് റീഹാബിലിറ്റേഷൻ എന്ന പ്രോഗ്രാമിലാണ് നമ്മൾ ഊന്നൽ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെലവഴിച്ചതിൻ്റെ ഒരു നല്ല ശതമാനം പുതിയൊരു വീട് നിർമ്മാണത്തിനും അത് രണ്ടാമത് റിനവേഷൻ, വീടുകളുടെ റിനവേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ തുക കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത്. കോളേജിൽ നിന്നൊരു ടീം പ്രളയബാധിതരായവരെ നേരിട്ട് വിസിറ്റ് ചെയ്യുകയും വീടുകൾ വിസിറ്റ് ചെയ്യുകയും അവരെ ഓരോരുത്തരർഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം നമ്മൾ വിതരണം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുതുതായിട്ട് ഒരു വീട് നിർമ്മിച്ചു. അതിൻ്റെ താക്കോൽ ദാന ചടങ്ങാണ് നമ്മുടെ അഭിമന്യ തിരുമേനി നിർവഹിക്കുന്നത്. ചേപ്പാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന ഏവൂർ പ്രദേശത്ത് താമസിക്കുന്ന ശ്രീ സോമൻ സുജാത ദമ്പതികളുടെ മകൻ, നമ്മുടെ ഇക്കണോമിക്സിലെ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന സുധി കൃഷ്ണൻ എന്ന സ്റ്റുഡൻറ്റിന് പണിത് നൽകുന്ന പ്രളയത്തെ അതിജീവിക്കുന്ന ഭവനത്തിൻ്റെ താക്കോൽദാനമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രളയത്തെ അതിജീവിക്കുന്ന ഒരു ഭവനം ലഭിച്ച സുധി കൃഷ്ണനെയും കുടുംബത്തെ അനുമോദിക്കുന്നു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവരെയും സാമ്പത്തികമായി സഹായിച്ചവരെയും നന്ദിയോടെ ഓർക്കുന്നു. അഭിമന്യ തിരുമേനി ഇന്ന് താക്കോൽ ദാനം നിർവഹിക്കുന്നു. രാവിലെ തന്നെ ഈ ഭവനം സന്ദർശിക്കണമെന്ന് തിരുമേനി ആഗ്രഹിച്ചിരുന്നു. അപ്രതീക്ഷിതമായ തിരക്കൾ വന്നുകൊണ്ട് അത് സാധിച്ചില്ല. തിരുമേനിയോടും പ്രത്യേകിച്ച് കൊച്ചമ്മയോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുൻ മാനേജർ തോംസ് ക്യുമ്മിൻ തിരുമേനിയും ഈ പരിപാടിയോട് വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നന്ദിയോടെ തിരുമേനിയും ഈ സമയത്ത് ഓർക്കുന്നു. പ്രിൻസിപ്പൽ ആണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ പരിപാടിയിൽ എടുത്തിരിക്കുന്നത്. ഞങ്ങളെ ഒരു ടീം അവിടെ സന്ദർശിച്ചപ്പോൾ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ സാറ് ഈ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, നിനക്ക് ഞങ്ങളൊരു പുതിയ വീട് നിർമ്മിച്ചു നൽകും. ആ വാക്കിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. സാറിനോടുള്ള പ്രത്യേക നന്ദി ഈ പ്രൊജക്റ്റിൻ്റെ പേരിൽ അറിയിക്കുന്നു. വൈസ് പ്രിൻസിപ്പൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്ന സമയത്ത് ആ ഭവനം സന്ദർശിച്ചിരുന്നു. പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഒരു പേരൻ്റ് ബ്രൂണയിലുള്ള ശ്രീ തോമസ് ശ്യാമുവേൽ നമ്മുടെ ഈ പ്രൊജക്റ്റുകൾക്കെല്ലാം വേണ്ടിയിട്ട് 175,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ബിഷമൂർ കോളേജ് അലുമ്നി അസോസിയേഷൻ കുവൈറ്റ് 1.5 ലക്ഷം രൂപ നമ്മളുടെ ഈ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിനിധികൾ അഡ്വക്കേറ്റ് പ്രസീത ബാബു, ശ്രീ ടോം ജോസഫ് എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. തുടക്കം മുതലേ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ച ശ്രീ മനോജ് പരിമണം, അതുപോലെ തന്നെ ഞങ്ങളുടെ കൊമേഴ്സിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ശ്രീ ശ്യാം എന്നിവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാ അസോസിയേഷൻ അംഗങ്ങളോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ശ്രീമതി ഷിജി മാത്യു, നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ ഭാര്യ സഹോദരിയാണ് സൗത്ത് ആഫ്രിക്കയിലുള്ള. ശ്രീമതി ഷിജി മാത്യു 1 ലക്ഷം രൂപ നമ്മളുടെ പരിപാടികളിലേക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ കൊല്ലം സി എസ് ഐ ചർച്ച് 30,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. വികാരിയേഷനോടും അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത ബെഞ്ചമിൻ സാറ്, നമ്മുടെ സുധാമിസിൻ്റെ ഫാദറിലുമാണ്, പ്രത്യേകിച്ച് സുധാമിസിനോട് നന്ദി പറയുന്നു. മുൻ പ്രിൻസിപ്പൽ ഷാബു സാറ്, 25,000 രൂപ തന്നിട്ടുണ്ട്. സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ കോളേജിലെ സ്റ്റാഫ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് കളക്ട് ചെയ്തത് എമൗണ്ട് 2,23,000, 223,000 രൂപ. ഇതുപോലുള്ള പല ആവശ്യങ്ങൾക്കും നമ്മുടെ അധ്യാപകരും അനധ്യാപകരും സഹായഹസ്തം നീട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നന്ദിയോടെ പ്രസ്താവിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ, അന്ന് പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് 97,855 രൂപ നമ്മൾ ഈ പരിപാടികൾക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ പ്രളയത്തെ അതിജീവിക്കുന്ന രീതിയിൽ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ ജിജി ജേക്കബ് മാഡത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. മാഡത്തിനും ടീമിനുമുള്ള നന്ദി അറിയിക്കുന്നു. മാഡം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. സാമ്പത്തിക പ്രയോജനം ഒന്നും തന്നെ നോക്കാതെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിനോട് സഹകരിച്ചിട്ടുള്ളത്. നന്ദി അറിയിക്കുന്നു. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡി ഡോക്ടർ എഞ്ചിത് മാത്യു അബ്രഹാമിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഫ്ലഡ് റിലീഫ് കമ്മിറ്റി അംഗങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പല സമയങ്ങളിലായിട്ട് ആ വീട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ദിനേശ് വി, ഡോക്ടർ ആൻ ഏഞ്ചല് എബ്രഹാം, പ്രൊഫസർ ദിപു ജോസഫ്, പ്രൊഫസർ രാഹുൽ ജേക്കബ് എന്നിവർ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മൾ റിലീഫ് ക്യാമ്പിൽ 100 ബെഡ്ഷീറ്റുകൾ വിതരണം ചെയ്തിട്ടാണ് നമ്മുടെ പരിപാടികൾ തുടങ്ങിയത്. 6 വീടുകളുടെ റിനവേഷന് വേണ്ടിയിട്ട് 195,000 രൂപ നമ്മൾ ചിലവഴിച്ചു. പുതിയ വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കോളേജിൻ്റെ സംഭാവന 500,000 രൂപയാണ്. അതുപോലെ തന്നെ പഠന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടിയിട്ട് 18 വിദ്യാർത്ഥികൾക്ക് 5,000 രൂപ വെച്ച് 90,000 രൂപ ആ സമയത്ത് തന്നെ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഈ പ്രളയ ദുരിതാശ്വാസ പദ്ധതികളോട് എല്ലാ രീതിയിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. I request the bishop to hand over the key of the new house to Mr. Sudhi Krishnan. I request all to applaud. I request the vice principal to hand over a gift to the engineer, Mrs. Gigi Jacob. Mrs. Gigi Jacob or Professor Jacob Chandi, if you are here, kindly come and accept this gift on her behalf. A token of love and appreciation for the services rendered by the engineer, Mrs. Gigi Jacob. Thank you. An announcement. The owners of 2 cars with number plates KL05AX0089 and KL30G4440 are requested to kindly move their vehicles from its present position. Thank you. I request our manager and bishop, Right Reverend Dr. Malayil Sabu Koshicherian, to deliver the message. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അമേൻ. ജോൺ റസ്കിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു സംഭവ കഥ ഇപ്രകാരം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്ന ഇപ്രകാരമാണ്. അദ്ദേഹം തൻ്റെ വീടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരോ ഇരുട്ടത്ത് വന്ന് ആ വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിരാതുകൾ, ചെറിയ വിളക്കുകൾ കത്തിച്ചിട്ട് ആരുമറിയാതെ നടന്നു നീങ്ങും. ഒരു ദിവസമായി, 2 ദിവസമായി, പല ദിവസങ്ങളായി. വൈകുന്നേരമാകുമ്പോൾ ഇരുട്ടുള്ള ആ പാതയിൽ
ഈ ചെറിയ ചിരാതുകൾ അദ്ദേഹം വന്ന് കത്തിച്ചിട്ട് പോകും. ആരെന്ന് കണ്ടെത്തുവാൻ ഈ ജോൺ റസ്കിന് സാധിച്ചില്ല. അദ്ദേഹം അവസാനം അതിനെപ്പറ്റി ഇപ്രകാരം എഴുതി: ഇൻ ദാറ്റ് മാൻ ഐ ഫൈൻഡ് എ ട്രൂ ക്രിസ്ത്യൻ. ഇൻ ദാറ്റ് മാൻ ഐ ഫൈൻഡ് എ ട്രൂ ക്രിസ്ത്യൻ. ആവശ്യത്തിലിരിക്കുന്നവരെ കണ്ടെത്തുവാൻ കരുതുവാൻ സാധിക്കുന്ന അനുഭവം എന്നത് ഏറ്റവും അർത്ഥവത്തായതും ക്രിസ്ത്യാനിത്വം ക്രിസ്തീയത നിലനിൽക്കുന്നതുമാകും. ബിഷപ്പ് മൂർ കോളേജ് കുടുംബം ഈ കഴിഞ്ഞ പ്രളയകാലത്ത് ചെയ്യുവാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. കൊട്ടും കുരവിയുമില്ലാതെ ആവശ്യത്തിലിരിക്കുന്നവരെ തേടിയെത്തി അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി പ്രളയ ദുരിതത്തിലായിരുന്നവരെ കണ്ടെത്തി കരുതിയ വലിയൊരു പ്രക്രിയ. അതിൻ്റെ സൂചകമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. നമ്മുടെ ഒരു വിദ്യാർത്ഥിക്ക് ആ കുടുംബത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് പ്രളയത്തെ അജീവിപ്പാൻ സാധിക്കുന്ന വിധം നിർമ്മിച്ച മനോഹരമായൊരു വീട്, രാവിലെ അത് പോയി കാണണമെന്ന് പ്രതീക്ഷിച്ചു. സാധിക്കാതെ വന്നപ്പോൾ ഓർത്തു 3 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് പോകാമെന്ന്. അതിനും സമയം കണ്ടെത്തുവാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ പിക്ചേഴ്സ് എല്ലാം സാറെന്നെ കാണിച്ചു. ജോൺ റസ്കിൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, ഇൻ ദാറ്റ് മാൻ ഐ ഫൈൻഡ് എ ട്രൂ ക്രിസ്ത്യൻ. ഈ കോളേജിനെ സംബന്ധിച്ചും സമൂഹത്തിന് പറയുവാൻ സാധിക്കുന്നതാ, ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവച്ച, അതിന് നേതൃത്വം നൽകിയ പ്രിൻസിപ്പൽ, അധ്യാപക അനധ്യാപക സമൂഹം, നിങ്ങളെല്ലാവരെയും മാനേജർ എന്ന നിലയിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ആ വലിയ ഘടകങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയട്ടെ. അധികം നീട്ടുന്നത് ഒരിക്കലും യുക്തമല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ചുരുങ്ങിയ നിമിഷം 2-3 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നാം ഇന്ന് സങ്കീർത്തനം വായിച്ച 103-ാം സങ്കീർത്തനം, ആ 103-ാം സങ്കീർത്തനത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിന് നന്ദി കരയേറ്റുന്ന ഒരു സമയമാണല്ലോ ഇത്. യാദ എന്ന് പേര് നൽകി ഈ ഒരു താങ്ക്സ് ഗിവിങ് സർവീസ് ഇപ്രകാരം ക്രമീകരിപ്പാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ കോളേജിനെ സംബന്ധിച്ചോളവും CSI മധ്യകേരള മഹായിടവകയെ സംബന്ധിച്ചോളവും മാനേജർ എന്ന നിലയിൽ വ്യക്തിപരമായി എനിക്കും ഏറെ സന്തോഷമുള്ള ഒരു സമയം. നിങ്ങളോട് ചേർന്ന് ഞാനും വലിയവനായി ദൈവത്തിന് സ്തോത്രം കരയിട്ടുക. NIRF-ൽ 76-ാമത് റാങ്ക് ലഭിച്ചു എന്നത് ആർക്കും നിസ്സാരമായി കാണുവാൻ സാധിക്കുന്ന കാര്യമല്ല. പ്രിൻസിപ്പൽ, പിൻപിൽ പ്രവർത്തിച്ച അധ്യാപക അനധ്യാപക സമൂഹം നിങ്ങളെല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഈ വലിയ ഉത്തരവാദിത്വം, ഇത് പുതിയ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾക്ക് നൽകി. 3 കാര്യങ്ങൾ നമ്മളിവിടെ ഓർപ്പിക്കുക. ഇന്ന് പാട്ട് പാടിയ സമയത്ത് പാടി, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വെൻ യു ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുന്നുവെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്ന് പാടിയ നമുക്ക് ഇനിയും പുതിയ
പടവുകൾ ചവിട്ടുവാൻ, 50 താഴേക്ക് ഈ റാങ്കിങ് കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും ഈ വർഷം സാധിക്കും എന്നതിൽ സംശയമില്ല. നിങ്ങളുടെ കൂട്ടായ പരിശ്രമം അതിന് ഏറ്റവും ഉതകുന്നത്. അതിമനോഹരമായി ഈ പാട്ട് പാടിയ കോളേജ് കോയറിനെ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. ഈ ഒരു താങ്ക്സ് ഗിവിങ്ങിൻ്റെ സമയമാണല്ലോ ഇത്, ദൈവത്തിന് നന്ദി കരയേറ്റുവാനുള്ള സമയം. ഒത്തിരിയും പ്രതികൂലതകളുള്ളൊരു സമയമായിരുന്നെങ്കിലും അതിൻ്റെ നടുവിലും ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ദൈവം കൃപ തന്നു. കോവിഡിൻ്റെ വലിയ വ്യാപനത്തിൽ നിന്ന് കോളേജിനെ ഒരു പരിധിവരെ ദൈവം താങ്ങി പരിപാലിച്ചു. നമുക്ക് ഉന്നതമായ NARF റാങ്കിങ് ലഭിച്ചു. ഇതിനെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, നന്ദി കരയേറ്റുന്നൊരു സമയം. ക്രിസ്തീയ വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യമേറിയത് നന്ദി കരയേറ്റുവാൻ, കർത്താവിന് സ്തുതി കരയേറ്റുവാൻ സാധിക്കുന്നൊരു സമയം. അതോടൊപ്പം രണ്ടാമത് നമ്മളെ തന്നെ പുതിയ ദൗത്യത്തിനായി റീഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു സമയമായി മാറണം. യാതാ എന്നത് നന്ദി കരയേറ്റലിനൊരു സമയം മാത്രമല്ല, ഇറ്റ്സ് എ ടൈം ഫോർ റീഡെഡിക്കേഷൻ. പുനർസമർപ്പിക്കുവാനുള്ള, പുനഃപ്രതിഷ്ഠിക്കുവാനുള്ള, പുതിയ ദൗത്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ളൊരു സമയം. ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുന്നുവെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്ന് പാടിയ നമുക്ക് ദൈവസന്നിധിയിൽ പുനർസമർപ്പിപ്പാൻ സാധിക്കട്ടെ. സാക്ഷ്യത്തോടെ, ഏകചിന്തയോടെ, ഏകഭാവത്തോടെ പ്രവർത്തിപ്പാൻ സാധിക്കുന്നുവെങ്കിൽ ഉന്നത ഉയരങ്ങളിലേക്ക് പടവുകൾ ചവിട്ടുവാൻ നമുക്ക് സാധിക്കും. അതിനായി നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠിക്കാം. പ്രിൻസിപ്പലിൻ്റെയും വൈസ് പ്രിൻസിപ്പലിൻ്റെയും നേതൃത്വത്തിൽ ഒറ്റ ചരടിൽ പ്രവർത്തിക്കുന്നതായ ഒരു കോളേജ് കുടുംബം, അതാണ് വിജയത്തിന് എപ്പോഴും കാരണഭൂതമാകുന്നത്. ഓരോ പടവുകൾ ചവിട്ടുന്തോറും വിഭാഗീയത ഉണ്ടാകുകയല്ല, പിന്നെയോ ഐക്യതയുടെ, ഏകഭാവത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക് മുന്നേറുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പുതിയ പടവുകൾ ചവിട്ടുവാൻ പ്രേരകമാകും വിധം ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ ദൈവമിടയാക്കട്ടെ. ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠിക്കുന്ന ഒരനുഭവമായി, പുതിയ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കുന്ന ഒരനുഭവമായി തീരട്ടെ. അത് അക്കാഡമിക് തലത്തിൽ മാത്രമല്ല, പിന്നെയോ നോൺ അക്കാഡമിക് തലത്തിലേക്കും അത് വ്യാപിക്കണം. സാമൂഹിക പ്രതിബദ്ധതയിൽ അത് മുന്നേറുവാൻ മുഖാന്തരമാകണം. അതിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ വെച്ചു കൊടുത്ത വീട്. മറ്റ് കോളേജുകൾ അസൂയയോടെ നോക്കി കാണത്തക്കതുപോലെ റാങ്കുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നത് ഏറെ അഭിമാനകരമാണ്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കഠിനാധ്വാനത്തോടൊപ്പം തന്നെ അവരെ ഒരുക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം അധ്യാപക അനധ്യാപകരുടെ കൂട്ടായ പരിശ്രമം അതിന് മുഖാന്തരമാകുന്നു. ദൈവം നിങ്ങൾക്ക് എല്ലാം നന്മയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോളേജിൻ്റെ പുതിയ മാനേജർ എന്ന നിലയിൽ എല്ലാ നന്മയും നിങ്ങൾക്ക് നേരുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ബിഷപ്പ്. ഐ കോൾ അപ്പോൺ ദ ക്വയർ ടു റീഅസംബിൾ ഫോർ ദ കൺക്ലൂഡിംഗ് സോങ്. ലെറ്റ് അസ് കൺക്ലൂഡ് ടുഡേയ്സ് മ്യൂസിക്കൽ ഈവനിംഗ് ബൈ താങ്കിങ് ദ ലോർഡ് വൺസ് അഗൈൻ and continue counting his blessings in our lives. The next number, God's Many Blessings, is an arrangement by Don Bessing and Nancy Price, counting God's blessings in our lives and thinking about the comfort given to us during these trying times. And let us join in the familiar refrain, count your blessings, name them one by one. Count your blessings, see what God has done. Count your many blessings. And yes, let us praise God. As Bishop Moore, family, community, those who are watching us, those who are praying for us, all who are
watching us live. We thank you all. We ask you to join us in praising God in this concluding song. Yada, let me quote from this song. So praise and thank the Lord, Yada. Let your spirit sing to celebrate the joy His blessings always bring. Every hour of every day, in all you do and say, with a grateful heart, let Him guide you on your way. The concluding song, God's many blessings. Special thanks to Dr. Tindu Kurula, the master of the choir, and to the organist, Abel, the grandson of our former superintendent, Sam Samuelson. I call upon Professor Anu Matthews, vice principal and convener of today's program, to render the vote of thanks. Right Reverend Dr. Malayil Sabu Koshi Cherian, Manager and Bishop, Dr. Jacob Chande, Principal, Reverend Levin Koshi, Dr. Ranjit Matthew Abraham, Mercy Paul, invited guest, and dear colleagues. Greetings to you in the precious name of our Lord and Jesus Christ. I am very glad to stand before you on this occasion when we welcome our new manager and Bishop
Right Reverend Dr. Malayil Sabu Koshi Cherian and Dr. Jesse Kochuma into Bishop Moore College. I am filled with thanks to our Almighty God who has taken control of this evening, the worship, the songs, the message, and every minute aspect that has made this evening a memorable one. This is an occasion when we praise God for blessing Bishop Moore College to achieve greater heights in the NIRF rankings. We pray for His continuous blessings upon this institution. Our manager and Bishop of Madhya Kerala Diocese, Right Reverend Dr. Malayil Sabu Koshi Cherian, has blessed this evening with his presence and thought-provoking message. On behalf of the Bishop Moore family, I express our sincere thanks to you, sincere thanks to our Bishop and Dr. Jesse Kochuma for accepting our invitation and gracing this occasion with your presence. I express our gratitude to all the Achan and their families, especially Reverend Levin Koshi, who has led us in prayer and worship. I thank our principal, Dr. Jacob Chandy, who has been the driving force behind this program and who has taken great effort for the smooth conduct of this program. I also thank who offered the felicitations, Dr. Ranjit Matthew Abraham, Mrs. Mercy Paul, and also Mrs. Sibi George, who read the psalm this evening. I thank the former principals of Bishop Moore College who have come to be here with us today. On this occasion, we gratefully remember Reverend Professor K.C. Matthew Achan, the founder principal of Bishop Moore College, whose vision has helped the college in becoming one of the best centers of learning. We are thankful to the retired teachers and also the retired non-teaching staff and their families who are present here. And I also thank our former Bursa for his presence. I express our thanks to the governing council members of the Bishop Moore College who are attending this program. We are thankful to the principals and staff of various schools and colleges for their presence. I thank the members of the PTA and the alumni who are with us tonight. Let me express our heartfelt gratitude to the members of the nearby parishes and the other guests who have joined us tonight in this Thanksgiving service. I thank the teachers, students, and their parents who have come over here to receive the various prizes. As part of our social commitment, Bishop Moore College has completed a project of house construction for a student who has been affected by flood. I take this opportunity to thank Engineer Mrs. Gigi, Convener Dr. Varghese Ani Kurian, and all those who have contributed towards this cause. I also thank our student, Sudhi, and parents for coming over to receive the key this evening. I also thank the Kuwait Alumni Association for their financial support and presence. I also thank Dr. Nair Anup Chandran for donating the ICU bed.
I also thank our NCC officers CGP George and Dr. Reggie and also all the NCC cadets. And I also thank all those who are watching this program live. I also express my sincere thanks to Dr. Anne Angeline Abraham for anchoring the whole function. Let me thank the family members of the teaching and the non-teaching staff of our college for joining us on this occasion of praise and thanksgiving. I also thank the officers and staff of various banks who have come to be with us tonight. A sincere word of thanks to all my colleagues, teaching and non-teaching staff of the Bishopmore College. I take this opportunity to thank all the conveners of the various committees of this program. I also express our thanks to the wardens and students of the SRJ hostel who have been with us tonight. The role played by the choir in making this evening memorable requires no explanation. All the members of the choir, including teachers, non-teaching staff, two students, and an alumni member, have put in their best effort amidst the examinations and other responsibilities. I wholeheartedly thank the staff and students who are part of the choir on behalf of the Bishopmore College. A special word of thanks to Dr. Tintu K. Kurula for training the choir and also for our organist, Mr. Abel Samuel, joining us from Mavelikira Christ Church. I express our gratitude to Sabu Sounds Kottayam for arranging the sound system and for the YouTube live streaming service, AK services for the stage arrangements, and GK system for the light and illuminations. Above all, I thank our God Almighty for His guiding hand all through the organization of this program. We, the Bishopmore family, thank God for His blessings upon us and give Him all praise and honor. Thank you. Thank you, Anu ma'am. I request our manager and bishop to kindly close this Thanksgiving service, Yada, with prayer and benediction. പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, പ്രഭാതം മുതൽ ഈ രാത്രിയുടെ ഈ സമയം വരെയും ഞങ്ങളെ നീ താങ്ങി പരിപാലിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ കലാലയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി കരയേറ്റുന്നു. വലിയ ദർശനത്തോടെ ഒരു ചെറിയ ആരംഭമായി ഇന്ന് വളർന്ന് പന്തലിച്ച് ഇത്രത്തോളം വളരുവാനിടയാക്കിയ അങ്ങയുടെ വലിയ കരുതലിനായി സ്തോത്രം. കെ സി മാത്യു അച്ഛൻ തുടങ്ങി ഇന്നുവരെ ഈ കോളേജിന് നേതൃത്വം നൽകിയ എല്ലാ പ്രിൻസിപ്പൽമാർക്കായും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നേതൃത്വം നൽകുന്ന ജേക്കബ് ചാണ്ടി സാറിനായി, വൈസ് പ്രിൻസിപ്പലിനായി, അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിനായും സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, കൂട്ടുത്തരവാദിത്വത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഒരു പരിണിത ഫലം ഇന്ന് ഞങ്ങൾ കാണുന്നതിനിടയാകുന്നല്ലോ. ഉന്നതികളിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളരുവാനിടയാകുന്നല്ലോ. കൂടുതൽ കുഞ്ഞുങ്ങൾ യൂണിവേഴ്സിറ്റി റാങ്കിന് അർഹരായിത്തീരുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കുവാൻ അധ്യാപക സമൂഹത്തിനിടയാക്കുന്നല്ലോ.
അവരുടെ കൂട്ടായ പരിശ്രമങ്ങൾ എല്ലാറ്റിനായും നന്ദി കരേറ്റുന്നു. സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിപ്പാൻ ഈ കോളേജിനെ ബലപ്പെടുത്തുന്നതിനായി നന്ദി കരേറ്റുന്നു. ദൈവ സാന്നിധ്യവും ദൈവകൃപയും പകർന്ന് തുടർന്നും എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകർന്നു കൊടുക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നിനക്ക് നന്ദി കരേറ്റുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ അധ്യാപക സമൂഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ വർഷം വിരമിക്കുന്ന അനു ടീച്ചറിനായും തോമസ് സാറിനായും സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ കോളേജിന് ലഭിച്ച എല്ലാ സേവനങ്ങൾക്കായും നന്ദി കരേറ്റുന്നു. എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഉന്നതമായ റാങ്ക് ലഭിപ്പാൻ ഈ കോളേജിനെ ബലപ്പെടുത്തിയതിനായി നന്ദി. അധ്വാനിച്ച എല്ലാവർക്കായും നന്ദി. ദൈവമായ കർത്താവെ, ഇന്ന് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ കോളേജ് ക്വയറിനായി സ്തോത്രം ചെയ്യുന്നു. അതിന് ലീഡർഷിപ്പ് നൽകുന്നവർക്കായി അംഗങ്ങൾക്കായി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എൻ സി സി കേഡറ്റ്സ് തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാരിസ്ഥിതിക ബോധത്തോടെ പ്രവർത്തിപ്പാൻ ഈ കോളേജിനെ ബലപ്പെടുത്തുന്നതിനായി നന്ദി. ഇന്നത്തെ ഈ താങ്ക്സ് ഗിവിംഗ് സർവീസിൽ വ്യാപരിച്ച ദൈവകൃപകൾക്കായി നന്ദി. പിരിയുന്നു, പിരിയാത്ത സാന്നിധ്യത്താൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മടക്കയാത്രകളിൽ ദൈവകൃപ പകരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ ബലമുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം ഏവരുടെ മേലും ഈ കോളേജിന്മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Good night.